ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പിക്സാർട്ട് പോലെ ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ ആനിമേഷനും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാവുന്നത് എന്ന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. അവിടെ നമുക്ക് വേണ്ട ഫോട്ടോ, ആനിമേറ്റ് ചെയ്യേണ്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഗാലറിയിൽ നിന്ന്. ശേഷം ഇവിടെ ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം താഴെ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാച്ച് എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്ത് എവിടെയാണ് നമുക്ക് ആനിമേഷൻ വരുത്തേണ്ടത് അവിടെ സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ആനിമേറ്റഡായിട്ട് വരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോ പോലെ തന്നെ ആനിമേഷൻ ആയിട്ട് വരും. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒരു അപ്ലോഡിൻ്റെ ഒരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ തന്നെ ആനിമേഷൻ കാണാനും പറ്റുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് പ്ലേ ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നതാണ്. സോ സേവ് ചെയ്യാൻ വേണ്ടി ടോപ്പിൽ റൈറ്റ് സൈഡിലുള്ള ഒരു അപ്ലോഡിൻ്റെ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ കാണാം. ഡ്യൂറേഷനും അതുപോലെ ക്വാളിറ്റി 2K റെസൊല്യൂഷൻ വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏത് സൈസ് ആണ് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. എക്സ്പോർട്ടിങ് നമുക്ക് അവിടെ കാണാം. എക്സ്പോർട്ടിങ് പ്രൊജക്റ്റ് ആണ്. സോ ഈ വീഡിയോ ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ, ആനിമേഷൻ ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വേറൊരു ഫോട്ടോ ഇതുപോലെ ആനിമേഷൻ ചെയ്യാണ്. ഇതുപോലെ തന്നെ പാച്ച് എന്നുള്ളത് എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് ഇവരുടെ ഒരു പുഴ ഒഴുകുന്ന പോലെയാണ് ചലനം അതിലൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം ആ ഒരു ചലനം കാണാം. സിമ്പിളായിട്ട് അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.